അഞ്ച് ജില്ലകൾ 50 ലക്ഷത്തോളം ജനങ്ങൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് വർഷങ്ങളായി സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും കനിവ് തേടേണ്ടി വരിക. ഒരു ജനതയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ ഫെഡറലിസത്തിലൂന്നിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പിന്നെ എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക? ഏതു നിമിഷവും പൊട്ടാറായ ഈ മുല്ലപ്പെരിയാർ ഡാമും ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയിട്ട് 32 വർഷങ്ങൾ പിന്നിടുന്നു. ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള നിരവധി പഠന റിപ്പോർട്ടുകൾ, അതേ തുടർന്നുള്ള തർക്കങ്ങൾ, കേസുകൾ, വിദഗ്ധ സമിതികൾ, സന്ദർശനങ്ങൾ, ഒടുവിൽ ആശങ്കയുടെ പാരമ്യത്തിൽ ഡാമിന് താഴെ ഇപ്പോഴും ഒരു ജനത കാത്തിരിക്കുന്നു. ഏതു നിമിഷവും കുത്തിയൊലിച്ചെത്താവുന്ന വെള്ളത്തിൽ എല്ലാം നഷ്ടപ്പെടുമെന്ന ഇവരുടെ ഭയാശങ്കകൾക്ക് അവസാനമില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനം ഇവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷകൾക്കും വിഘാതമാകുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയധികം ജനങ്ങളെ പേടിച്ച ഒരു കാലഘട്ടം ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഡാം പൊട്ടും, ഡാം പൊളിയാൻ പോകുന്നു എന്നൊക്കെ രാഷ്ട്രീയം ഇതുണ്ടാകുമ്പോഴും ഞങ്ങൾക്ക് ഇത്രയും ഭയം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പല കുട്ടികളെ സ്കൂൾ വിടാൻ രക്ഷകർത്താക്കൾ മടിക്കുന്നു, ജോലിക്ക് പോകാൻ ആൾക്കാർ മടിക്കുന്നു. നമ്മുടെ അവസ്ഥ എന്താകുന്നു? ഇപ്പം ഇന്ന് ഞാൻ വള്ളക്കടി വന്നതിന് ശേഷം ഒരു 15 പേരെ വിളിച്ചിട്ടുണ്ട്, എങ്ങനെയായി എങ്ങനെയായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാത്ത അത്ര ആശങ്ക ഈ സമയത്ത് ഈ ഡാമുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. பிள்ளைகளுக்கெல்லாம் பயந்துகிட்டு நாங்கள் விடலை. பிள்ளைங்க பயத்தினாலேயே பெருவாதி பிள்ளைகளுக்கு பனியும் வருது, காய்ச்சலும் வந்துருச்சு. அதனால நாங்கள் பிள்ளைகளெல்லாம் யாரையும் பள்ளிக்கூடம் கூட விடல. எங்களுக்கு சரியான பயமாக இருக்கு. ஏது சமயமும் ஏது சமயத்தில் பாதிராத்திரி வந்து எப்போ வேணாலும் வெள்ளங்கரண்ட சார்ஜ் உண்டு. அப்போ நாங்கள் இன்னொரு நாளே பாத்திரம் எல்லாம் செவந்து கொண்டு காட்டில் வைக்க போவோம். ஜீவிக்கானாய்ட்டு பற்றினில்ல, அதான மெயினாய்ட்டுள்ள ஒரு அவஸ்த. ഇപ്പോൾ പേടിച്ചാണ് ഇവിടെ കിടക്കുന്നത്. ആറ്റാരത്താണ് ഞങ്ങൾ താമസം. ഏത് നിമിഷവും ഡാം തകരുമെന്ന് വിളറി വെളുത്ത മുഖവുമായി മന്ത്രി തന്നെ ജനങ്ങളോട് പറയുമ്പോൾ ഇവർക്ക് ആശ്വാസം പകരാൻ ആരാണുള്ളത്? ഉറങ്ങാൻ കഴിയുന്നില്ല. കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഒറ്റ ദിവസം ഉറങ്ങാൻ കഴിയുന്നില്ല. ഏത് സമയത്തും ഭൂചലനം ഉണ്ടാകാം. 30 ലക്ഷം ജനങ്ങളുടെ ജീവൻ ബന്ധാടുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ നോക്കിയിരിക്കാവോ? പറയാതിരുന്നിട്ട് ഇവരെല്ലാം മരിച്ചു പോകുമ്പോ പോകണോ? എനിക്ക് മരിച്ചില്ല, മന്ത്രിസ്ഥാനം പോയാലും ശരി, ഈ ഫൈറ്റ് ഞാൻ തുടരും. 30 ലക്ഷം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടൊരു സ്ഥാനം വേണ്ട. 1895 കമ്മീഷൻ ചെയ്ത മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ നമുക്ക് നൽകുന്നത് ആശങ്കകൾ മാത്രമാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ഓരോ വാർത്തകളും കേരളത്തിനൊപ്പം തമിഴ് ജനതയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മുല്ലപ്പെരിയാറിലെ വെള്ളമെത്തുന്ന തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലുള്ളവർ. ഉച്ചനീതിമന്ത്ര മേർപ്പാർവയിൽ ഉയർനിലൈ കുളു മുല്ലപ്പെരിയാർ അണയെ കുറിച്ച് വിചാരണയിൽ ഇരിക്കുന്നുള്ളത് കേരള അരസും അതിന് മുതലമൈച്ചറും അണയെ കട്ടിയേ ആവേൻ ഇടത്തെ തേർവ് ചെയ്തു വിട്ടോം. അണയ്ക്ക് 650 കോടി രൂപ തിട്ടമതിപ്പോട് ചെയ്തിരിക്കുന്നോം എന്ന് സൊന്നാൽ അത് ഉച്ചനീതിമന്ത്രത്തെ അത് ഉയർമന്ത്ര കുടുവെ അവമതിച്ചത് ഒന്ന്. മഴക്കാലത്തിൽ ഇന്ന് പ്രച്ചനയെ കേരള അരസിയൽവാദികളും മീഡിയാക്കളും മിനിസ്റ്റേഴ്സുകളും പ്രച്ചനെ കിളപ്പുന്നത് എപ്പോൾ ഇന്ന് ഒരു 10 നാളെ കിളപ്പം. ഇനി അത് പ്രച്ചനയെ എടുക്ക മാട്ടാ. ഇനി അടുത്ത കൊല്ലം ഈ റെയിനി സീസണിൽ ഓ ഡാം ഓൾഡാണോ, ரொம்ப தொண்டானு பழமையானது, இப்போ டேம் பொட்டி போகும், 5 டிஸ்ட்ரிக்ட் அழிஞ்சு போகணும்னு ஒரு கள்ளமான பிரச்சாரத்தை அவட செய்யுது. முல்லப்பெரியாறிலே வெள்ளம் கொண்டு தமிழ்நாட்டில் உண்டாய மாற்றங்கள் அறியான் குமளியிலே லோவர் கேம்ப் முதல் தேனி வரை ஒன்று யாத்திரால் மதி. 140 மெகாவாட் வைதுத நிலையம் முதல் முல்லப்பெரியாறிலே வெள்ளம் உபயோகிச்சு எப்போழும் கிருஷி செய்யுன விசாலமான கிருஷியிடங்கள் வரை நமக்கு காணாம். பூர்ணமையும் கேரளத்தில் உதவிக்கிற முல்லப்பெரியாறிலே வெள்ளம் தமிழ்நாட்டின் நல்கிறது சம்பൽ சமிருத்தியாணில் കേരളത്തിന് സമ്മാനിക്കുന്നത് നഷ്ടം മാത്രമാണ്. പുതിയ ഡാം വന്നാൽ പുതിയ കരാർ വരുമെന്ന ഭീതിയാണ് തമിഴ്നാട്ടിനെ ആശങ്കപ്പെടുത്തുന്നത്. പുതിയ കരാർ വന്നാൽ ഇപ്പോൾ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലോ? ഇത് മക്കളുടെ വാഴ്ക്കൈ പ്രച്ചനെ തീരവേണ്ടുമെന്ന് കേരള അരസിക്ക് എത് വേണ്ടുമോ, കേരളാവർക്ക് എത് വേണ്ടുമോ, തമിഴ്നാട്ടിൽക്ക് നീർ തേവൈ നീരിൻ മൂലമാക വ്യവസായം, நீரின் மூலமாக குடிநீர், நீரின் மூலமாக நிலத்தடி நீர் மேம்பட்டம் உயர்கின்றது. இது நமக்கு தேவை.
நீர் நிற்கின்ற இடம் ஒரு 100 ஆண்டுகளுக்கு முன்பு தமிழ்நாட்டுக்கு சேர்ந்தது, இப்பொழுது கேரள அரசிடம் இருக்கின்றது. ஆனால் ஒப்பந்தம் தமிழ்நாட்டிற்கு அந்த நீரை முழுமையாக பயன்படுத்திக் கொள்ளலாம் என்று தெளிவாக இருக்கின்றது. இதில் யாராவது மாற்று கருத்து சொல்ல முடியாது. இந்த புதிய டேம் பணியதும் போது என்ன சீ லெவல்? 2629. அப்படி சீ லெவலில் 269 அடி குறைக்கும்போது இந்த வாட்டர் லவ் ஃப்ளோயிங் 104 அடி டெட் ஸ்டோரேஜ் இருந்தால் தமிழ்நாட்டுக்கு அந்த சுரங்கத்து வழி போகும். அது வந்து இப்போது 2629 அடியாக வரும்போது 136 அடியாக இருந்தாலும் போகும். அப்போ தண்ணி தமிழ்நாட்டுக்கு வர்றதுக்கு சாத்தியமே இல்லை. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ 5 ജില്ലകളിലെ 35 ലക്ഷത്തോളം പേർക്ക് ജീവഹാനി വരുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഡാം തകർന്നാൽ എത്ര പേർ മരിക്കുമെന്ന് വരെയുള്ള കണക്കുകൾ തമിഴ്നാടിന്റെ പക്കലുണ്ട്. ഓൺലി ഉപ്പുത്തറ ചപ്പാത്ത് അത്ര ഇടത്തെയും നേരിലെ കണ്ടുപോയി സ്ഥലത്തെ ഒന്ന് പാലിച്ചിട്ട് വന്നത് മുല്ലപ്പെരിയാർ അണയിലിരുന്ന് ഓവർഫ്ലോ ആകൂടിയ വാട്ടർ വന്ന് நேர வள்ளக்கடவு, வண்டி பெரியார், தேங்காக்கல், அதுக்கடுத்து வந்து செங்கரை, அதுக்கடுத்து வந்து மேரிகுளம், அதுக்கடுத்து ஆலடி, அதுக்கடுத்து இடுக்கி. இதுதான் ஈ வழி தண்ணியே போகுது. இதில் ஊட உப்புத்துறை சப்பாத்து என்று 2 இடத்து வழி போகுது. இந்த உப்புத்துறை சப்பாத்து லெவல் மற்ற இடம்ல 2 சைடாக குன்னும். இந்த குன்னுக்கு இடையில இந்த முல்லைப்பெரியார் போது அவடத்த மக்கள் யாரும் இல்லை. அதுகொண்டு 5 லட்சம் 45 லட்சம் மறிச்சு போகும், 35 லட்சம் மறிச்சு போகுறதெல்லாம் தெட்டான. அது கேரள மக்களை வந்து ஒரு குழப்பத்து கொண்டு போறது. தங்களை பாதிக்கிற ஓரோ காரியவும் சசூக்ஷ்மம் விலையிருத்தின தமிழ்நாடின் முன்னில் கழிஞ்ச 3 பதிட்டாண்டுகளாய் டாம் புட்டுமொன்று விலபிக்கன் மாத்தமே நமக்கு கழியுள்ளூ. അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുന്നതിനായി മുല്ലപ്പെരിയാർ ഡാമിന് സമീപത്തെ ഉപ്പുതറ സ്വദേശികൾ നടത്തുന്ന സമരം 1299 ദിവസം പിന്നിടില്ലായിരുന്നു. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കുടിയേറ്റ ഗ്രാമങ്ങളിലൊന്നായ ഉപ്പുതറ ഗ്രാമക്കാർ സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. 70കളിൽ ഈ ഡാം ബലക്ഷയമാണെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ കണ്ടെത്തിയതാണ്. 40 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും വെല്ലുവിളി ഉയർത്തുന്ന ഒരു വലിയ പ്രശ്നമാണെന്ന് കണ്ടെത്തി അവർ ഡാമിലെ ജലനിരപ്പ് 136 അടിയായിട്ട് താഴ്ത്തിയതാണ്. അതേ തുടർന്ന് തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോവുകയും അവർ കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷൻ്റെ പഠനം അന്ന് കേരള ഗവൺമെൻറ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല, അവർ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കുക എന്ന കാര്യത്തിൽ കേരള ഗവൺമെൻറ് അമ്പേ പരാജയപ്പെട്ടു. അതിൻ്റെ ഫലമാണ് നമുക്കെതിരായിട്ട് ഒരു വിധി ഉണ്ടായത്. 2006 ഫെബ്രുവരി 27ാം തീയതി സുപ്രീം കോടതി നമ്മൾ വേണ്ട തെളിവ് ഹാജരാക്കണം, നമ്മൾ അന്ന് ഏതാനും പത്ര കട്ടിങ്ങുകൾ മാത്രം ഹാജരാക്കിയത്. വ്യക്തമായ ഈ ഡാം ബലക്ഷയമാണ്, കാലഹരണപ്പെട്ടതാണ് എന്ന് വേണ്ട തെളിവ് കൊടുക്കാൻ അന്നത്തെ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ മുന്നിലുള്ള പ്രധാന ചോദ്യവും ഉത്തരവും എല്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം, തമിഴ്നാടിന് ആവശ്യത്തിന് ജലം, അത് എത്രയടി പൊക്കത്തിലുള്ള ഡാം എന്നതിനൊന്നും ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ കഴിയില്ല. അതെല്ലാം നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ കൂടി പൊയ്ക്കോട്ടെ. തമിഴ്നാടിന് ആവശ്യത്തിന് ജലം കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. തമിഴ്നാടിന് ആവശ്യത്തിന് ജലം കൊടുക്കുകയും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം ഏർപ്പെടുത്തുകയും ചെയ്യുക. ഒരു ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് അല്ലെങ്കിൽ ഒരു ജനതകൾക്ക് നൽകുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അത് നടപ്പാക്കുക, അത് മാത്രമാണ് ഞങ്ങളിവിടെ പറയുന്നത്.